മലയാളികൾക്ക് ഏറ്റവും പരിചയമുള്ള പല പദങ്ങളും അറബികൾ കൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ആളുകൾ പറയാറുള്ളത് മലയാളം അറബികൾ മലയാളം പറയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ്. അത്തരം കുറേ വാക്കുകളുടെ ഒരു സമാഹാരം എന്നോണം നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായ രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും വളരെ കൃത്യമായും അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നാം പറഞ്ഞതുപോലെ അറബികൾ ഉപയോഗിക്കുന്ന മലയാള വാക്ക് പോലെ ഉപയോഗിക്കുന്ന മറ്റൊരു സംഗതിയാണ് തെർജുമ. നമ്മൾ മലയാളത്തിൽ തന്നെ പറയാൻ തെർജുമക്ക് വേറെ ട്രാൻസ്ലേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ടെങ്കിലും സാധാരണ പറയാറുള്ളത് തെർജുമാണ്. അത് അറബി വാക്ക് തന്നെയാണ്. മുത്തർജിം എന്നാൽ ട്രാൻസ്ലേറ്റർ എന്നാണ്, തെർജുമ എന്നാൽ ട്രാൻസ്ലേഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ മാനമാഫിമാലും തെർജുമ എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് അതിൻ്റെ ട്രാൻസ്ലേഷൻ അറിയില്ല. ഓക്കെ, അതുപോലെ വക്കീൽ, വക്കീൽ എന്നാൽ ഏജൻ്റ് എന്നർത്ഥം. അതും തന്നെയാണല്ലോ കോടതിയിൽ നാം പറയുന്ന ഒന്നാണ് വക്കീൽ എന്ന് പറയാം. ഓക്കെ, അതുപോലെ മറ്റൊരു വാക്കാണ്, അടുത്ത വാക്ക് അദാലത്ത്. നമ്മുടെ ഇവിടെ മലയാള പത്രങ്ങളിലൊക്കെ കാണാം അദാലത്ത്. ഇന്ന് അതിൻ്റെ അദാലത്ത് ഉണ്ട്. അദാലത്ത് ആണ് കോടതി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അദാലത്ത്, നീതിപീഠം എന്നാണ് അദാലത്തിൻ്റെ അർത്ഥം. ഓക്കെ, കോടതിയുമായി ബന്ധപ്പെട്ട ധാരാളം പദങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അത് ഞാൻ പിന്നീട് തുടർച്ച നിങ്ങൾക്ക് പറയാം. പഴയ കാലം മുതലേ നമ്മുടെ മലയാളികളൊക്കെ പറയുന്ന മലബാറിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കത്ത്. കത്ത് വന്നില്ല, കത്ത്. ഗൾഫിലുള്ള കത്ത്, പ്രവാസികളുടെ കത്ത്, കത്ത്, ഹത്ത് എന്നാണ് അറബിയിൽ പറയുന്നത്. അതാണ് കത്ത് എന്ന പേരിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹ എന്നൊരു ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. വേറെ ഒരു പദം പൗഡർ എന്നതിന് അറബി ഭാഷയിൽ ബോദ്ര എന്നാണ് പറയാം. അത് ബോദ്ര വല്ല മജൂൻ, ഇത് പേസ്റ്റാണോ അതല്ല പൗഡറാണോ? ഇപ്പം നിങ്ങൾ ലേഹ്യം എന്ന പേരിൽ ചില ഇത് കാണുമ്പോൾ അത്, അതായത് പൗഡർ സൈസിലാണോ അതല്ല അത് മജൂൻ, മജൂൻ ലേഹ്യം സൈസിലുള്ളതിനെ മജൂൻ എന്നവർ പേസ്റ്റ് രീതിയിലുള്ളത്. ഓക്കെ, അപ്പോൾ ബോദ്ര എന്ന് പറഞ്ഞ പൗഡർ, ഇത് ഞാൻ ഇത് ഇംഗ്ലീഷിൽ വന്നതാണ്, പക്ഷെ മലയാളം പോലെ ഉപയോഗിക്കുന്നതാണ് അറബികൾ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഷുഗറിന് സുക്കർ എന്നാണ് പറയാം. അപ്പോൾ അച്ചിനി വാഹിദ് ഷായി ബിദൂൻ ഷുക്കർ, വിത്തൗട്ട് സുഗർ, സുക്കറുള്ള ചായ, ബിദൂൻ സുക്കർ, സുക്കർ എന്നാണ് അത് മനസ്സിലാക്കുക. ആ രീതിയിലാണ് ഇത് പറയേണ്ടത്. അങ്ങനെ തുടങ്ങി ധാരാളം. ഇപ്പോൾ നിങ്ങളുടെ പച്ചക്കറിയിലേക്ക് കടന്നാൽ തന്നെ ബദിഞ്ചാൻ, വൈതനങ്ങ എന്ന് പറയുന്ന ബദിഞ്ചാൻ, മസ്രികളതിന് ബ്രിങ്കാൻ എന്ന് പറയും. അതങ്ങനെയൊക്കെ ഉണ്ടായി തീർന്നതാണ് ബ്രിങ്കാൻ. നമുക്ക് ബദിഞ്ചാൻ എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര്. അതുപോലെ ഫ്രൂട്ട്സുകളിലേക്ക് പോയാൽ അതിൽപ്പെട്ട ഒന്നാണ് ബിത്തീഖ്. നമ്മുടെ മലബാറിലൊക്കെ ബത്തക്ക എന്ന് പറയുന്ന സാധനം, തണ്ണിമത്തൻ എന്ന് പറയുന്നതിന് ബത്തക്ക എന്ന് പറയുന്ന ബിത്തീഖ്. അതുപോലെ ഫ്രൂട്ട്സിൽ തന്നെയുള്ള ഉർമാൻ പഴം എന്ന് നമ്മൾ പറയുന്ന റുമ്മാൻ എന്നാണ് അറബിയിൽ പറയാം, റുമ്മാൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത്തരം കുറേ വാക്കുകൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ ഉണ്ട്. ഔക്കാദു, ഔക്കാദു എന്ന് പറയുന്ന ബട്ടറിന് ഔക്കാദു എന്നത് ഇംഗ്ലീഷുമായിട്ട് ബന്ധമുള്ളതാണ്. ഔക്കാദു എന്നാണ് അവർ പറയാറുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ പിന്നെ ആൽക്കഹോളിന് അൽക്കഹൂൽ, അല്ലാനമ അസ്താമിൽ അൽക്കഹൂൽ മിൻ ഉമരി, ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ആൽക്കഹോൾ ഉപയോഗിച്ചിട്ടില്ല. അൽക്കഹോൾ, ഇപ്പോൾ നിങ്ങളൊരു ഷോപ്പിൽ നിന്ന് ഒരു ബീറ് വാങ്ങി, ഇപ്പോൾ പിന്നെ ഗൾഫിലൊക്കെ ഉണ്ടാകുന്ന ബീറ് ബിദൂൻ ആൽക്കഹോളാണ്, ഖാലി മിൻ അൽക്കഹോൽ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഖാലി മിൻ അൽക്കഹോൽ, ഇത് ആൽക്കഹോൾ ഇല്ലാത്തതാണ് എന്ന് പറയുന്നത്. അവിടെ അൽക്കഹോൽ എന്നാണ്, ഫി കഹോൽ എന്ന് ചോദിക്കാം. ഓക്കെ, അതുപോലെ ഇനിയും ധാരാളമുണ്ട്. ഞാനൊരു പല ഇതിൽ നിന്നും എടുത്തൊരു കളക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഓർഡറിനല്ല ഇത് പോകുന്നത്, പക്ഷെ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ക്യാമൽ, ക്യാമൽ എന്നതിന് അഥവാ ഒട്ടകത്തിന് അറബിയിൽ പറയുന്നത് ജമൽ എന്നാണ്, ജമൽ എന്നാണ്. ഓക്കെ, മൈലാഞ്ചിക്ക് ഹെന്ന എന്നുള്ള മാറൂഫ് ആ ഒരു പേരാണ്, ഹെന്ന, ഹെന്ന എന്ന് പറയാം, മെഹന്തി എന്ന് ഇന്ത്യയിലൊക്കെ പറയുന്ന സാധനം. അതുപോലെ നിങ്ങൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ഫുഡിലേക്ക് പോയ ധാരാളം വാക്കുകളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് റൈസ്, റൈസ് എന്ന് പറയാം റൂസ് എന്നാണ്, റൂസ്, റൂസ് ഹിന്ദി, ഇന്ത്യൻ റൈസ്, റൂസ് ഹിന്ദി. ഓക്കെ, അപ്പം ഇങ്ങനെ വളരെയധികം അറബികളെപ്പോലെ നിങ്ങൾക്കും അറബികൾ മലയാളം പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം.
നിങ്ങൾ ബാങ്കിലുള്ള ബാങ്കിന് ബങ്ക് എന്ന് പറഞ്ഞാൽ മതി. ബങ്ക് മസ്റഫ് എന്നാണ് അതിന് യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ വാക്കെങ്കിലും. ബങ്കർ റാജിഹി അനറായിൽ ബങ്ക്, ഞാൻ ബാങ്കിലേക്ക് പോവുകയാണ് അങ്ങനെ പറയാം. അവിടെ തന്നെയാണ് ചെക്ക്, ചെക്കിന് ഷീക്ക് എന്ന് പറയാം. ഷീക്ക്, ചെക്ക് ബുക്ക് ഷീക്ക്, ദഫ്തർ ഷീക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെ അറബികൾ മലയാളം പോലെ ഉപയോഗിക്കുന്ന, നാമം ഉപയോഗിക്കുന്ന പദങ്ങളുടെ ഒരു കൃത്യമായ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെയുള്ള വീഡിയോൻ്റെ കൂടെ ഇതും കൂടി നിങ്ങൾ കാണുകയും നിങ്ങളുടെ പദസമ്പത്ത് കൃത്യമാക്കുകയും ചെയ്യുക. അതുകൊണ്ട് അറബിക് യൂണി എല്ലാ വെള്ളിയാഴ്ചയിലും ഫ്രീ ആയി തികച്ചും സൗജന്യമായി നടത്തുന്ന വെബിനാറിൽ നിങ്ങളൊക്കെയും പങ്കെടുക്കുക. അതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.